റൈസ് മൂവീസിന്റെ ബാനറിൽ ഡോക്ടർ പി സി എ ഹമീദ്, ഷിജോ കുര്യൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച നവാഗതനായ ഡോക്ടർ ജിസ് തോമസ് സംവിധാനവും കഥയും തിരക്കഥയും നിർവഹിച്ച ചിത്രമായ ട്രോജൻ നാളെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് കോൺഫിഡൻസിലായി തന്നെ ഇതിനൊരു ബ്ലാക്ക് ഡോക്യുമെന്റ് തയ്യാറാക്കണമെന്ന് പറയാനാണ്. നാല് സുഹൃത്തുക്കൾ തമ്മിലുള്ള ജീവിതവും അപ്രതീക്ഷിതമായി നേരിട്ട അനുഭവങ്ങളുമാണ് ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്. പ്രധാന കഥാപാത്രമായി ശബരീഷ് വർമ്മ, കൃഷ്ണ ശങ്കർ എന്നിവരാണ്. നായികയായി ആൺപോൾ ആണ് അഭിനയിക്കുന്നത്. ജൂഡ് ആന്റണി, ദേവൻ, ഷീലു എബ്രഹാം, മനോജ് ഗിന്നസ്, നോബി തുടങ്ങിയ താരങ്ങളും സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. മൂന്ന് പാട്ടുകളാണ് സിനിമയിൽ ഉള്ളത്. മനോരമ മ്യൂസിക് വഴിയാണ് പാട്ടുകളും ട്രെയിലറും റിലീസ് ചെയ്തിരിക്കുന്നത്. സിനിമയിലെ പാട്ടുകൾ ഇതിനോടകം തന്നെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. തമാശകളടങ്ങിയ കുടുംബ ചിത്രമാണിത്. സംഗീതം ചെയ്തിരിക്കുന്നത് സെജോ ജോൺ ആണ്. ഏഴര പൊന്നാനിയുടെയും ഏറ്റുമാനൊരുപ്പിൻ്റെയും നാടായ ഏറ്റുമാനൂരിന് ഒരു സൗഭാഗ്യം ദിനമാണ് ഇന്ന്. കാരണം നാളെ ഞങ്ങളുടെ കൊച്ചു ചിത്രം ട്രോജൻ റിലീസിങ്ങിനൊരുങ്ങിയാണ്. ഡോക്ടർ ജിസ് തോമസ് സംവിധാനം ചെയ്ത ചിത്രം, ഡോക്ടർ പി സി ഹമീദും ഞാനും പിന്നെ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളും തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ശബരീഷ് വർമ്മ, കൃഷ്ണശങ്കർ, ജൂഡ് ആന്റണി, ജോസഫ്, ദേവൻ, ഷീലു എബ്രഹാം, നോബി, ബാലാജി, മനോജ് ഗിന്നസ്, അങ്ങനെ തുടങ്ങിയൊരു വൻ താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. ഒരു ചെറിയ കഥയെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നൊരു വളരെ വ്യത്യസ്തമായ പ്രമേയമാണ് ഈ സിനിമയ്ക്കുള്ളത്. ഈ സിനിമയിൽ പങ്കാളിയാകാൻ സാധിച്ചു, അതിലൊരു നല്ലൊരു വേഷം ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് വലിയ ചരിതാർത്ഥ്യമുണ്ട്. വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ സിനിമയെ കാത്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം, വിജയിക്കണം. ഈ സംരംഭം ഇനിയും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ ഏവരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ജിസ് തോമസിന്റെ ആദ്യ ചിത്രമാണിത്. നമ്മൾ ഏറെക്കാലമായി പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രോജൻ എന്ന സിനിമ, നമ്മുടെ ഏറ്റുമാനൂരിൻ്റെ ഒരു സ്വന്തം സംരംഭമായ ട്രോജൻ എന്ന സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഹൈഹോപ്സ് ഫിലിം ഫാക്ടറിയും ആശിഷ് ഫിലിം കമ്പനിയും ചേർന്നാണ് ഈ പടം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് നാല് ചെറുപ്പക്കാരുടെ കഥയാണ്, ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ കഥ. പ്രേമം സിനിമയിലെ ശബരീഷ് വർമ്മ, കൃഷ്ണ ശങ്കർ, ജൂഡ് ആന്റണി, ജോസഫ് എന്നിവർ അതിനുശേഷം ഒന്നിക്കുന്ന ഒരു മനോഹരമായ ഒരു കൊച്ചു ചിത്രം. നാല് സുഹൃത്തുക്കൾ അവരുടെ ഇടയിൽ നടക്കുന്ന ഒരാളുടെ കല്യാണത്തിന് തലേദിവസം കൊച്ചിയിൽ നിന്നും വെള്ളത്തൂലേക്കുള്ള ഒരു യാത്രയും അപ്രതീക്ഷിതമായി വന്നുചേരുന്നൊരു ഹർത്താൽ, അതിനുശേഷം നടക്കുന്ന ഒരു ട്വിസ്റ്റും എന്ന രീതിയിൽ വളരെ മനോഹരമായ ഒരു ചിത്രമാണ് നാളെ. ഏറെക്കാലമായി ഞങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് അത് നിങ്ങളിലേക്ക് നാളെ എത്തുകയാണ്. അത് സ്വീകരിക്കപ്പെടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിലെ പാട്ടുകളെല്ലാം തന്നെ ഇതിനകം വളരെയധികം ശ്രദ്ധ നേടി. മൂന്ന് പാട്ടുകളാണ്, ടൈറ്റിൽ സോങ് കൂടാതെ മൂന്ന് മനോഹരമായ പാട്ടുകളാണുള്ളത്. അതിൽ ആ കുപ്പിപ്പാട്ട് എന്ന് പറഞ്ഞ പാട്ട് വളരെയധികം ജനശ്രദ്ധ നേടി വൈറലായി മാറിയതാണ്. പിന്നെ എന്നുയിരി എന്ന് പറഞ്ഞ പാട്ടിന് നമ്മൾ നടത്തിയ ചലഞ്ച് ആവേശപൂർവ്വം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതാണ്. അപ്പം ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് ഇത് നല്ല രീതിയിൽ ഒരു വൻ വിജയ ചിത്രമായി മാറുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആറ് ഷോർട്ട് ഫിലിമുകളും ചെയ്തിട്ടുണ്ട്. May 20 ട്രോജൻ തിയേറ്ററുകൾ റിലീസ് ചെയ്യും. ചരിത്രം പഠിക്കാനും എഴുതാനും ഒക്കെ നമുക്ക് സാധിക്കും, പക്ഷേ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുകയില്ല. ഏറ്റുമാനൂരിൻ്റെ മണ്ണിൽ നിന്നുള്ള ചെറിയ സംരംഭം ട്രോജൻ എന്ന സിനിമ തീർച്ചയായിട്ടും നമുക്ക് കാണാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണത്. ഒരു ചെറിയ സിനിമ എന്നതിലപ്പുറം ഒരു വലിയ പ്രതീക്ഷകൾ നൽകുന്ന സിനിമ എന്ന രീതിയിലേക്ക് നമുക്കിത് കണ്ട് വിജയിപ്പിക്കാൻ ശ്രമിക്കാം. നമ്മുടെ നാട്ടിലെ നമുക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് അഭിനയിച്ചവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ഒക്കെ ഉള്ളപ്പോൾ ഇത് തീർത്തും പ്രാധാന്യമർഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും ഈ സിനിമയ്ക്ക് നേരുന്നു. ഐ ഫോർ യു ന്യൂസ്, ഏറ്റുമാനൂർ.